നമസ്കാരം. ലോക ജനസംഖ്യയിൽ ഇന്ത്യയുടെ സ്ഥാനം ഇപ്പോൾ ഒന്നാം സ്ഥാനത്താണ്. ഐക്യരാഷ്ട്രസഭയുടെ പുതിയ കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ ജനസംഖ്യ 142.86 കോടിയാണ്. ചൈനയുടേതാകട്ടെ 142.57 കോടിയും. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യങ്ങളുടെ യു എൻ പട്ടികയിൽ ഇന്ത്യ ആദ്യമായാണ് പ്രഥമ സ്ഥാനത്തെത്തുന്നത്. കണക്കുകൾ പ്രകാരം 29 ലക്ഷത്തിന് വ്യത്യാസമാണ് ജനസംഖ്യയിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ളത്. എന്നാൽ ലോക ജനസംഖ്യയിൽ മുന്നിലുള്ള ഇന്ത്യയെ മറികടക്കാൻ ചൈനയും പുതിയ പദ്ധതികൾ അവതരിപ്പിക്കുന്നതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരിക്കുകയാണ്. കുട്ടികൾക്ക് ജന്മം നൽകുന്നതിന് സൗഹാർദ്ദപരമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൻ്റെ ഭാഗമായി വിവാഹം, പ്രസവം എന്നിവയിൽ ഒരു പുതിയ കാലഘട്ടം വളർത്തിയെടുക്കാൻ ഒരുങ്ങിയാണ് ചൈനയെന്ന് ദി ഗ്ലോബൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. പുതിയ കാലഘട്ട വിവാഹം, പ്രസവം എന്നിങ്ങനെയുള്ള പദ്ധതികൾ തുടക്കത്തിൽ രാജ്യത്തെ 20 നഗരങ്ങളിലായിരിക്കും അവതരിപ്പിക്കുക. രാജ്യത്തെ ജനനനിരക്ക് കുറയുന്നത് കണക്കിലെടുത്താണ് പുതിയ നീക്കം. ബീജിംഗ് ഉൾപ്പെടെയുള്ള 20 നഗരങ്ങളിൽ കഴിഞ്ഞ വർഷം തന്നെ പദ്ധതി അവതരിപ്പിച്ചിരുന്നു. ജനസംഖ്യ, അവന്ധ്യത എന്നിവ സംബന്ധിച്ച സർക്കാരിൻ്റെ പദ്ധതികൾ നടപ്പിലാക്കുന്ന ദേശീയ സ്ഥാപനമായ ഫാമിലി പ്ലാനിംഗ് അസോസിയേഷനാണ് ഈ പുതിയ പദ്ധതിയും നടപ്പാക്കുന്നത്. സ്ത്രീകളെ വിവാഹിതരാകാനും കുഞ്ഞുങ്ങളെ പ്രസവിക്കാനും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത്. വിവാഹവും ഉചിതമായ സമയത്ത് കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്നതും പ്രോത്സാഹിപ്പിക്കുക, കുഞ്ഞിൻ്റെ ഉത്തരവാദിത്തങ്ങൾ പങ്കിടാൻ മാതാപിതാക്കളെ പ്രചോദിപ്പിക്കുക തുടങ്ങിയവയും ഈ പദ്ധതിയിലുണ്ട്. വരൻ വധുവിൻ്റെ വീട്ടുകാർക്ക് നൽകുന്ന ബ്രൈഡ് പ്രൈസ് തുടങ്ങിയവ ഒഴിവാക്കാനും ഈ പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട്. നികുതി ആനുകൂല്യങ്ങൾ, ഭവന സബ്സിഡികൾ, മൂന്നാമതൊരു കുട്ടി ജനിച്ചാലുള്ള സൗജന്യ അല്ലെങ്കിൽ സബ്സിഡി വിദ്യാഭ്യാസം തുടങ്ങിയവ ഉൾപ്പെടെ കുട്ടികളെ ജനിപ്പിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നതിന് രാജ്യത്ത് നടപ്പാക്കി വരുന്ന നടപടികൾക്കിടയിലാണ് പുതിയ പദ്ധതികളും ഒരുങ്ങുന്നത്. ജനസംഖ്യയിൽ ഉണ്ടാകുന്ന കുറവ് വലിയ തോതിൽ തിരിച്ചടിക്കും എന്ന് മനസ്സിലാക്കിയതോടെയാണ് 1980 നടപ്പാക്കിയ നയം ചൈന പിൻവലിച്ചതും ജനസംഖ്യ വർദ്ധിപ്പിക്കാനുള്ള പുതിയ മാർഗങ്ങൾ തേടുന്നതും. ജനസംഖ്യയിൽ യുവാക്കളുടെ എണ്ണം കുറയുന്നതോടെ ഉൽപ്പാദന മേഖലയിലുള്ളവരുടെ എണ്ണവും കുറയും. ഇത് രാജ്യത്തിൻ്റെ സമ്പദ് വളർച്ചയെ തന്നെ ബാധിക്കുന്ന വിധത്തിലുള്ള പ്രശ്നമാണ്. തൊഴിലെടുക്കുന്ന കൂടുതൽ ചെറുപ്പക്കാരുള്ളപ്പോൾ ഉണ്ടാകുന്ന വരുമാനവും സർക്കാരുകൾക്ക് ലഭിക്കുന്ന നികുതിയും പതുക്കെ ഇല്ലാതാവുകയാണ്. നിക്ഷേപങ്ങൾ കുറഞ്ഞു തുടങ്ങും. നിലവിൽ ലോകത്തെ മൂന്നാമത്തെ വലിയ സമ്പദ് ശക്തിയായ ചൈനയിൽ ഉണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾ ആഗോള സമ്പദ്വ്യവസ്ഥയിലും പ്രതിഫലിക്കും എന്നതാണ് മറ്റൊരു പ്രശ്നം. അശാസ്ത്രീയമായ ജനസംഖ്യാ നിയന്ത്രണം ഒരു രാഷ്ട്രത്തെ എങ്ങനെ പിന്നോട്ടടിപ്പിക്കും എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ചൈന. 1980 ചൈന ഒറ്റക്കുട്ടി നയം ആവിഷ്കരിച്ചത് ജനസംഖ്യാ കുതിപ്പിനെ പിടിച്ചു നിർത്താനായിരുന്നു ഈ നടപടി. എന്നാൽ ഇത് ജനസംഖ്യ കുറയുന്നതിനും 60 വയസ്സിന് മുകളിലുള്ളവർ കൂടുന്നതിനും കാരണമായി മാറുകയായിരുന്നു. 2 തവണ ഗർഭിണിയായാൽ നിർബന്ധിത ഗർഭഛിദ്രം, മാതാപിതാക്കളെ തൊഴിലിൽ നിന്ന് പിരിച്ചുവിടൽ തുടങ്ങിയ മാർഗങ്ങളിലൂടെ ഒറ്റക്കുട്ടി നയം കർശനമായി അവർ നടപ്പിലാക്കി. കടുത്ത പീഡനങ്ങളിലൂടെയാണ് ആ സമയത്ത് ഒന്നിലധികം കുട്ടികൾ ഉണ്ടായിരുന്നവർ കടന്നുപോയതും. ഭരണകൂടം പിടിച്ചുകൊണ്ടുപോകുമെന്ന് ഭയന്ന് കുട്ടികളെ വീട്ടിൽ രഹസ്യമായി വളർത്തിയവരെയും ബന്ധുക്കളുടെ വീട്ടിലേക്ക് മാറ്റിയവരുടെ കഥകളും പിന്നീട് പുറത്തു വന്നിരുന്നു. എന്നാൽ പിന്നീട് നടന്ന സെൻസസുകളിൽ ജനസംഖ്യയിലെ ക്രമാതീതമായ കുറവ് കണ്ടെത്തിയത് ചൈനീസ് ഭരണകൂടത്തെ നിലപാട് തിരുത്താൻ പ്രേരിപ്പിക്കുകയായിരുന്നു. 2016 ഒറ്റക്കുട്ടി നയത്തിന് ഇളവ് നൽകി. 2 കുട്ടികൾ വരെ ആകാമെന്ന് ഇത് പിന്നീട് തിരുത്തുകയും ചെയ്തു. പിന്നീട് അത് 3 കുട്ടികൾ വരെ ആക്കാം എന്നുമാക്കി. എന്നാൽ കൂടുതൽ കുട്ടികൾക്ക് ജന്മം നൽകാൻ ചൈനീസ് യുവാക്കൾ താല്പര്യം പ്രകടിപ്പിച്ചില്ല. കുട്ടികളെ വളർത്താനുള്ള ചെലവ് ഏറി വരുന്നതും കുടുംബ വ്യവസ്ഥയോടുള്ള താല്പര്യം പുതുതലമുറയിൽ കുറയുന്നതുമാണ് പ്രധാന കാരണങ്ങളിലൊന്ന്. മാത്രമല്ല ചൈനീസ് ജനസംഖ്യയിൽ വൃദ്ധന്മാരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു വരികയാണ്. യുവാക്കൾ എന്ന വർക്ക് ഫോഴ്സിൻ്റെ എണ്ണം കുറഞ്ഞതോടെ രാജ്യം സാമ്പത്തികമായി പുറകോട്ടടിക്കാൻ തുടങ്ങിയത് മറ്റൊരു കാരണമായി മാറുകയായിരുന്നു. ചൈന മാത്രമല്ല അമേരിക്കയും കാനഡയും ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളൊക്കെ തങ്ങളുടെ ജനസംഖ്യ കൂട്ടുന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. സ്കാൻഡിനേവിയൻ രാഷ്ട്രങ്ങളിൽ പലയിടത്തും ഇപ്പോൾ തന്നെ 0 population growth. അവർ കുടിയേറ്റത്തെ സ്വാഗതം ചെയ്യുന്നതും ഇക്കാരണത്താലാണ്. ജനസംഖ്യയുടെ കാര്യത്തിൽ ഇന്ത്യയും ചൈനയും ഏകദേശം തുല്യത പാലിക്കുന്നുവെങ്കിലും ജനസാന്ദ്രതയുടെ കാര്യം അങ്ങനെയല്ല. ഇന്ത്യയിൽ ഒരു സ്ക്വയർ കിലോമീറ്ററിൽ 476 പേർ ജീവിക്കുമ്പോൾ ചൈനയിൽ ഇത് വെറും 148 പേർ മാത്രമാണ്. 2100 ഇന്ത്യയുടെ ജനസാന്ദ്രത ഒരു സ്ക്വയർ കിലോമീറ്ററിൽ 335 പേരെ കുറയും. ലോക ജനസാന്ദ്രതയിലെ കുറവിനേക്കാൾ കൂടുതലായിരിക്കും അടുത്ത 78 വർഷം ഇന്ത്യയിൽ രേഖപ്പെടുത്തുകയെന്നും പഠനങ്ങൾ വ്യക്തമാക്കിയിരുന്നു.